കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കിനൊരുങ്ങുന്നു. ഈ മാസം 27-ന് കോഴിക്കോട് കുന്ദമംഗലം മേഖലകളിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സംയുക്ത യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടി റൂട്ടിലോടുന്ന റോളക്സ് ബസ്സിലെ ഡ്രൈവറായ ഓമശ്ശേരി സ്വദേശി സുബൈറിനാണ് കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേറ്റത്. പോലീസ് നടപടിക്കെതിരെ സുബൈർ മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ബസ് ജീവനക്കാർ ആരോപിക്കുന്നു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്താനാണ് സംയുക്ത യൂണിയന്റെ തീരുമാനം. കഴുത്തിന് പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട്, പിന്നെ ദേഹമാസകലം പരിക്കാണ്. മര്യാദ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് പറ്റിയത്. ഇത് ദിവസം ഇതുവരെയായിട്ട് ഒരു അതിൻ്റെ മേലൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാ യൂണിയനിലും ബന്ധപ്പെട്ട തൊഴിലാളികളും കൂടിയിട്ടാണ് സമരത്തിന് പ്രഖ്യാപിച്ചത്. താമരശ്ശേരി, കൊടുവള്ളി, തിരുവമ്പാടി, മുക്കം, കുന്ദമംഗലം മേഖലകളിലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. തുടർന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്.